എന്തൊക്കെ പ്ലാൻസ് നമ്മുടെ? എനിക്ക് സ്കൂളിൽ പോണം. സ്കൂളിൽ എന്തിനാ? സ്കൂളിലോ ബുക്ക് മേടിക്കാൻ പോണം. നോട്ട്ബുക്സ്? നോട്ട്ബുക്സ്. ടെക്സ്റ്റ് ബുക്സ് നമ്മൾ വാങ്ങിച്ചില്ലേ ഓൾറെഡി? ടെക്സ്റ്റ് ബുക്സ് വാങ്ങിച്ചു, ഇനി നോട്ട്ബുക്സ് മേടിക്കാൻ പോണം. ഓക്കെ. പിന്നെ നമ്മള് ട്വിൻസ് അങ്കിളുടെ അടുത്ത് പോകും. ആര്? ട്വിൻസ് അങ്കിളുടെ അടുത്ത് പോകും. കേട്ടില്ല. ട്വിൻസ് അങ്കിളുടെ അടുത്ത് പോകും. അതാരാ ട്വിൻസ് അങ്കിള്? മുടി വെട്ടണ ചേട്ടന്മാര്. പേരറിഞ്ഞൂടെ? അറിയില്ല. സജിത് ആൻഡ് സുജിത്. ട്വിൻസ് അങ്കിള് അല്ലേ? കണ്മണി ട്വിൻസ് അങ്കിള് എന്നാ വിളിക്കുന്നത്. ഓക്കെ. എന്നിട്ട് കമ്മുനും മുടി വെട്ടാൻ പോണോ? എത്ര? അത്ര വെട്ടണ എന്തിനാടാ? ഇത് ഇത്ര അല്ലേ ഡെഡ് ഹെയർ ഉള്ളത്? ഇത്ര ഇത്ര വെട്ടാ നമുക്ക്. ഇത്ര പപ്പ ശരിയാക്കും കമ്മണീനെ മുടി വെട്ടിയാ. മുടി വളർന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്ക് സ്കൂള് തുറക്കുമല്ലേടാ. ചൂടില്ല, ഇപ്പിനി റെയിനി സീസൺ ആയി, ചൂട് കഴിഞ്ഞു. അതല്ല, മഴക്കാലം ആയതുകൊണ്ടേ അമ്മ വിചാരിച്ചു അമ്മക്ക് ഇത്രയും ലോങ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യൽ ഭയങ്കര പാടാ. അപ്പൊ അമ്മക്ക് വേണ്ടിയാണോ മുടി വെട്ടുന്നേ? ആനാ ഇഷ്ടാണോ മുടി? അതോ ഇഷ്ടമില്ലേ മുടി? ഇഷ്ടമാണോ വെട്ടാൻ? ഇഷ്ടമില്ല, പക്ഷെ ഇച്ചിരി ഇച്ചിരി വെട്ടി കൊടുക്കണം. കൺമണിയുടെ മുടി വെട്ടിക്കഴിഞ്ഞാ എല്ലാവർക്കും സങ്കടാവൂലോ. കുട്ടികളുടെയും പിന്നെ ഇവിടെ ഇത്ര എന്റെ പോലത്തെ ഹെയർ ഉള്ളത് ഈ ഏറ്റവും ലാസ്റ്റ് പാർട്ട് കട്ട് ചെയ്ത ഇച്ചിരി ദിവസങ്ങളിലേക്ക് 5-4 days കഴിഞ്ഞിട്ട് അത് ഹെൽത്തി ഫാൻസിനെ പോലെ അവിടെ വുമെൻ നല്ല ഹെൽത്തി ഹെൽത്തി ഹെയർ വരും അല്ലേ. എല്ലാരും ഡെഡ് ഹെയർ ഇടയ്ക്കിടയ്ക്ക് വെട്ടി കൊടുക്കണം അറ്റത്ത് അല്ലേ. നമ്മളൊരു ഇച്ചിരിയും കൂടെ കയറ്റി വെട്ടും, ബിക്കോസ് നമ്മുടെ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യണു. റെയിനി സീസൺ ആയതുകൊണ്ട് നമുക്ക് ഡ്രൈ ആവാൻ കുറച്ച് പാടും. നമുക്ക് പോവാം. പിന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കണ്ടെന്നാ? ചലോ. അങ്ങനെ ഞങ്ങൾ ആദ്യം ചോയ്സ് സ്കൂളിലേക്കാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പപ്പ ഫീസ് അടയ്ക്കാനായിട്ട് പോയി. ഞാനും കൺമണിയും കൂടെ ബുക്ക് മേടിക്കാനായിട്ട് അകത്തേക്ക് കയറി. ബോർഡിൽ ഇങ്ങനെ ബുക്സിൻ്റെ നമ്പേഴ്സൊക്കെ എഴുതിയിട്ടിരിക്കുന്നത് കണ്ടു. അതനുസരിച്ച് ബുക്സൊക്കെ ഞങ്ങൾക്ക് അവർ തന്നു കേട്ടോ എടുത്ത്. ഇഷ്ടംപോലെ ഉണ്ടല്ലോ കമ്മിണിക്ക്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല നല്ല പ്രോഡക്ട്സിനെ പറ്റി, അതുപോലെ എങ്ങനെയൊക്കെ നമുക്ക് മുടി ടേക്ക് കെയർ ചെയ്യാം എന്നുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ പറഞ്ഞു തരുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത്.
ഡ്രസ്സ് മേടിക്കാനായിട്ട് പിന്നെ പോയതാണേ. അവിടെ ചെന്നപ്പോൾ ദേ നിൽക്കുന്നു ആദ്യക്കുട്ടി. രണ്ടുപേരും പ്രെപ്പിൽ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടുപേർക്കും. കുറേ നേരം നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു, കളിച്ചു. ഞാനും കുറച്ച് നേരം നിന്ന് വർത്തമാനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പതുക്കെ കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് നടന്നു കേട്ടോ. അതിലും ഉണ്ടായല്ലേ, കാറ്റ്സ് ഗ്ലോവിലും ഉണ്ടായി. കാണിച്ചേടാ, മറ്റേത് കോളാമ്പി പൂവല്ലേ, ഇത് നമ്മുടെ ഫ്ലവർ അല്ലേ. എത്ര ഫ്ലവറാ കൊടുക്കണേ, എന്റെ പൊന്ന് എത്ര പൂവുണ്ടായി ഇന്ന് കമ്മിണിക്ക് സ്കൂളിൽ തോക്കണായിരുന്നു. എന്റെ ടീച്ചേഴ്സിനെയും കൂട്ടുകാരെയും മാതാപിതാക്കളെയും ധാരാളമായി അനുഗ്രഹിക്കണമേ. അതെ, കമ്മണിക്കുട്ടി പറഞ്ഞ പോലെ തന്നെ ഇന്ന് പുതിയ അക്കാഡമിക് ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ഒരു വ്ളോഗിലൂടെ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.